വെൽക്കം ടു ലുബീസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഹെൽത്തി അറബിക് സാലാഡാണ് അപ്പം ഞാനിപ്പം രാത്രി കാലങ്ങളിൽ വേറെ ഫുഡൊന്നും കഴിക്കാറില്ല ഈ സാലാഡാണ് കഴിക്കുന്നത് കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് പകൽ സമയത്തൊക്കെ നോർമൽ ഫുഡ് കഴിക്കുന്നുമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം അതിനായിട്ട് വേണ്ടത് കുക്കുംബറ ഞാനിപ്പോൾ രണ്ട് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാലാഡ് ആവുമ്പോൾ തൊലി കളയാതെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം കുക്കുംബറും ഇതുപോലെ എടുക്കും അതിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടോ അതാണ് എല്ലാം രണ്ടെണ്ണം ഇതൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ടൊമാറ്റോ ആണ് ടൊമാറ്റോ ഞാൻ രണ്ടെണ്ണം ഇതുപോലെ സ്ക്വയർ പീസായിട്ട് തന്നെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സാലഡിന് വേണ്ടിയിട്ട് ടൊമാറ്റോ എടുക്കുന്ന സമയത്ത് അധികം പഴുത്തത് എടുക്കരുത് ഒരിക്കലും അങ്ങനെ ആകുമ്പോഴ് ഇത് ഓടഞ്ഞ് ഇതിനകത്ത് വെള്ളമൊക്കെ വന്ന് മൊത്തത്തിൽ സാലഡിന് വേറൊരു ടേസ്റ്റ് ടൊമാറ്റോടെ മാത്രം ടേസ്റ്റ് ആയിപ്പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ടൊമാറ്റോ എടുക്കണം അല്ലെങ്കിൽ സാലഡിന് വേണ്ടിയിട്ട് ചെറിയ സ്മോൾ ടൊമാറ്റോ ഉണ്ട് അത് വാങ്ങിച്ചാലും മതി ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്കിതുതന്നെ ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ഒരു സവാളയാണ് സവാള വെളുത്ത വെള്ള നമ്മുടെ വൈറ്റ് സവാളയുണ്ടല്ലോ അതെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഞാനിപ്പം സാധാരണ നോർമലാണ് എടുത്തിരിക്കുന്നത് പിന്നെ സ്വീറ്റ് ചില്ലി അതൊരു രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സാലഡിന് നല്ല എരിവുള്ള മുളക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാതെ കഴിക്കുന്നതാണല്ലോ സ്വീറ്റ് എടുക്കുക അല്ലെങ്കിൽ ക്യാപ്സിക്കോ എടുത്താലും മതി ഇപ്പം സ്വീറ്റ് ചില്ലി ആകുമ്പം കുറച്ചൊരു എരിവ് കാണും പിന്നെ വേണ്ടത് നമ്മുടെ പാഴ്സലി ലീവ്സാണ് ഇപ്പോൾ പാഴ്സലി ലീവ്സ് നാട്ടിലുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മല്ലിയില ഇട്ടാലും മതി പക്ഷേ ഈ പാഴ്സലി ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട് ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും കണ്ടാലും ഒരുപോലെ ഇരിക്കും പാഴ്സലി പാഴ്സലി ലീവ്സും മല്ലിയിലയും ഞാനപ്പം രണ്ടും ഇട്ടിട്ടുണ്ട് പാഴ്സലി ഇടുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഈ ലീവ്സും അതുപോലെ ഈ കുക്കുംപുറൊക്കെ എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു നമുക്കിതിനകത്തൊരു സോസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ലെമൺ ആണ് വേണ്ടിയത് അപ്പോൾ നമ്മൾ നാരങ്ങ ഞാനിപ്പോൾ നല്ല നീരുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് വലിയ നാരങ്ങ അപ്പോൾ അതിൻ്റെ പകുതി നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാരങ്ങയിലുള്ള കുരു മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പെപ്പർ പൗഡറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മുടെ സാലഡിന് എത്ര ഉപ്പ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം വീണ്ടും ചേർക്കാവുന്നതാണ് പിന്നെ വേണ്ടത് മെയിൻ ആയിട്ടുള്ളത് ഒലിവ് ഓയിലാണ് അപ്പോൾ ഒലീവ് ഓയിലിവിടെ ഉണ്ടെങ്കിൽ ആ ഒരു അറബിക്ക ലെമനീസ് ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ നന്നായിട്ട് ഒലിവ് ഓയിലിൽ ഈ പെപ്പറും അതുപോലെ നമ്മുടെ ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം ആ ഒലിവ് ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കഴിക്കാൻ ഞാനിപ്പം എനിക്കിപ്പോൾ വിഷപ്പൊള്ളനുസരിച്ച് ഞാനിപ്പം സാലഡ് കഴിക്കുന്നതിൻ്റെ അളവ് കൂട്ടാറുണ്ട് ഒരുപാട് വിഷപ്പൊള്ളം കുറച്ച് കൂടുതൽ കഴിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ആ സാലഡിൽ ഒഴിക്കാനുള്ള സോസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ സാലഡിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ സാലഡ് ഉണ്ടാകുന്ന സമയത്ത് വെജിറ്റബിൾസിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം വേണം ഒന്ന് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഫുള്ള് വെള്ളമായിരിക്കും അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് നേരം വെച്ചിരിക്കുകയാണെങ്കിൽ ഈ സാലഡീന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വെള്ളവും സാലഡും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വരും അപ്പോൾ ടേസ്റ്റ് അധികം ഉണ്ടാവില്ല നമ്മൾ ഫ്രഷായിട്ട് അപ്പോഴുണ്ടാക്കി അപ്പോഴും കഴിക്കാനായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണോ വെള്ളം വേർതിരിക്കില്ല പിന്നെ ഞാൻ ചീസ് ഇതിനകത്ത് ഇടുന്നുണ്ട് ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുക്കിൻ്റെയൊക്കെ ചീസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ സ്പ്രെഡ് ചീസ് അല്ലാതെ ഇതുപോലെ ചെറിയ ഇതുപോലെയുള്ള ചെറിയ ഇതിൽ പാക്കറ്റിൽ വരുന്നതൊക്കെയുണ്ട് നമ്മൾ ബ്രെഡിനൊക്കെ വെച്ച് കഴിക്കുന്ന ആ ചീസാണ് ഞാൻ അതിലേക്ക് ഇടുന്നത് അപ്പോൾ നമ്മുടെ ഫെറ്റാ ചീസൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതൊന്നുമല്ല നമ്മുടെ നാന്താ നമ്മുടെ ബ്രെഡിലൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ ചീസ് അതിൻ്റെ പുക്കിൻ്റെ ചെറിയ സ്ക്വയർ ആയിട്ട് കിട്ടുന്നതാണ് ഇതിലേക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിരിക്കുവാണ് നല്ല ടേസ്റ്റാണ് ചീസും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ചീസ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നേരം വെച്ചിരുന്ന വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം ഉണ്ടാവും അപ്പോൾ ചീസും കൂടി ആകുമ്പോൾ ആ ചീസിന് നല്ല ടേസ്റ്റ് കിട്ടത്തില്ല ഫ്രഷ് ആയിട്ട് ചീസ് ഇട്ടിട്ട് അങ്ങ് കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറക്കരുത് താങ്ക് യു